Hi friends, welcome to TR Barca. Laliga match day 13 il Barcelona ittutiyathe Espanyol ediraayirunnu. Ee oru match odu koodi Xavi arayada thodakkam kurichittunde. Adum oru vijayathodu koodi. Ee oru Catalan derby kaanan vendite highly excited aayirunnu ottumikka Barca fansum. അപ്പോൾ ഈ ഒരു മാച്ചിന് വേണ്ടിയിട്ട് സാവി പ്രഖ്യാപിച്ച സ്റ്റാർട്ടിംഗ് ഇലവൻ ഇതായിരുന്നു. 8 ലാമാസ താരങ്ങൾ ഈ ഒരു മാച്ചിൽ ഉണ്ടായിരുന്നു. 4-3-3 ഫോർമേഷനിലാണ് ഈ ഒരു മത്സരത്തിൽ ബാസ കളിച്ചത്. ഗാവി ഈ ഒരു മത്സരത്തിൽ താരത്തിൻ്റെ നോർമൽ പൊസിഷനിലല്ല കളിച്ചത്, പകരം ലെഫ്റ്റ് വിംഗ് റോളിലാണ്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ബാർസ അണ്ടർ-19 താരമായ ഇലൈസ് എക്കോ മാച്ച് ഉണ്ടായിരുന്നു. താരത്തിൻ്റെ ആദ്യത്തെ ബാർസ ഫസ്റ്റ് ടീം അപ്പിയറൻസ് ആയിരുന്നു ഇത്. മാച്ചിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ ബാർസ മികച്ചൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. പ്ലെയേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി, പ്രസ്സിങ് അതേപോലെ തന്നെ ക്യുക്കായിട്ടുള്ള ഷോർട്ട് പാസും കാര്യങ്ങളെല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു വിന്നിംഗ് മെൻറ്റാലിറ്റി ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ പ്ലെയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ 48-ാമത്തെ മിനിറ്റിലാണ് ബാർസ ആദ്യ ഗോൾ നേടുന്നത്. അതൊരു പെനാൽറ്റി ആയിരുന്നു. ഡിപി ആണ് ആ ഒരു പെനാൽറ്റി ഗോളാക്കി മാറ്റിയത്. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഹാഫിൽ ബാർസയുടെ പെർഫോമൻസ് ഡൗൺ ആകാൻ തുടങ്ങി. ബാർസയുടെ പ്രസ്സിംഗ് എല്ലാം കുറഞ്ഞ് ഫസ്റ്റ് ഹാഫിലുണ്ടായ ആ ഒരു ഇൻറ്റൻസിറ്റി കാണാൻ സാധിച്ചില്ല. പക്ഷെ ഇത് പ്ലെയേഴ്സിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം പ്ലെയേഴ്സ് ഇൻ്റർനാഷണൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. പ്രോപ്പറായിട്ടുള്ളൊരു റെസ്റ്റ് അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പ്ലെയേഴ്സിനെ വെച്ചിട്ട് ഫുൾ 90 മിനിറ്റ്സ് കളിപ്പിക്കുക, അതും ഫുൾ ഇൻറ്റൻസിറ്റിയോടെ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വീക്കായിട്ടുള്ള പ്ലെയേഴ്സിനെ സബ് ചെയ്യുന്നതിൽ സാവി കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു മാച്ച് അവസാനിച്ചപ്പോൾ ബാർസലോണ 1-0 സത്യത്തിൽ ഈ ഒരു മാച്ചിന് വേണ്ടി സാവിക്ക് പ്രോപ്പറായിട്ടുള്ള പ്രിപ്പറേഷൻ നടത്താൻ സാധിച്ചില്ല. കാരണം ഒട്ടുമിക്ക ഫസ്റ്റ് ടീം താരങ്ങളും നാഷണൽ ടീമിലായിരുന്നു. പിന്നെ ഈ ഒരു മാച്ചിൻ്റെ 3 ദിവസങ്ങൾക്ക് മുൻപാണ് ഒട്ടുമിക്ക ഫസ്റ്റ് ടീം താരങ്ങളെയും ലഭിച്ചത്. അതുകൊണ്ടാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ സാധിക്കാതെ പോയത്. എന്തായാലും ശരി, ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സാവി നമ്മുടെ ടീമിനെ കുറച്ച് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മാച്ചിൽ കൂടുതലും ഒപ്പോണൻ്റ് ഹാഫിൽ തന്നെയായിരുന്നു. നമുക്ക് എപ്പോഴൊക്കെ ബോൾ കിട്ടിയോ അപ്പോഴൊക്കെ നമ്മൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ ഫൈനൽ തേർഡ് പാസിലൂടെ നമുക്ക് ഗോൾ നേടാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ബാർസയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ബോൾ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ബുസ്കറ്റ്സിനെ കുറിച്ചാണ്. താരത്തിൻ്റെ വിഷൻ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എസ്പാനോളിലെ ഡിഫൻസ് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പാസും കാര്യങ്ങളാണ് ഈ ഒരു മത്സരത്തിൽ ബുസ്കറ്റ്സിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. അതുമാത്രമല്ല, താരം ഗോളടിക്കാൻ വേണ്ടിയിട്ടും ട്രൈ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മത്സരത്തിൽ ടെർസെഗനും ഡിയോങ്ങും നല്ലൊരു തിരിച്ചറിവും നടത്തിയിട്ടുണ്ടായിരുന്നു. ടെർസെഗൻ്റെ ഭാഗത്തുനിന്ന് കുറേ നല്ല സേവ്സ് കാണാൻ സാധിച്ചു. പിന്നെ ഡിയോങ് ആണെങ്കിൽ കുറേ കീ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീം ബിൽഡപ്പിൻ്റെ കാര്യത്തിലും താരം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. അതേപോലെ ഡിഫൻസിൻ്റെ കാര്യത്തിലും നല്ലൊരു എഫേർട്ട് താരം ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഡിയോങ് ഗാവി ജോഡി ആൽബ കണക്ഷനിൽ ആ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ നല്ല രീതിയിലുള്ള അറ്റാക്കും കാര്യങ്ങളെല്ലാം കാണാൻ സാധിച്ചു. ഇവിടെ ഗാവി വൈഡായിട്ടുള്ളൊരു വിങ്ങറായിട്ടാണ് കളിച്ചത്. എന്നാലും താരം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ താരത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇനിയും ഇമ്പ്രൂവ് ആകാനുണ്ട്. പിന്നെ ഈ ഒരു മത്സരത്തിൽ നീക്കോ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ താരം ഈ ഒരു മത്സരത്തിൻ്റെ 78-ാമത്തെ മിനിറ്റിൽ ഇഞ്ചേർഡായി. എന്നാലും ആ ഒരു ഇഞ്ചുറിയിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഇലായസ് ഒരു ആവറേജ് പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അതിൻ്റെ മെയിൻ കാരണം താരം ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടീമിൻ്റെ കൂടെ കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷറാണ്. അതുമാത്രമല്ല, ഈ ഒരു താരത്തിന് പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ താരം ബീസ് ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഡിപിയുടെ പെർഫോമൻസും ആവറേജ് ആയിട്ടാണ് തോന്നിയത്. താരം ബാർസയ്ക്ക് വേണ്ടി ഗോളൊക്കെ നേടിയത് ശരിയാണ്, പക്ഷേ താരത്തിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ഇൻവോൾവ്മെൻറ്റ് കാണാൻ സാധിച്ചില്ല. പിന്നെ ചില സമയത്തൊക്കെ ഡിപി പാസ് നൽകേണ്ട സമയത്ത് ഗോൾ അറ്റംപ്റ്റ് ചെയ്യും, ഗോൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട സമയത്ത് പാസ് നൽകുന്നതാണ് കാണുന്നത്. അപ്പോൾ അതിലൊക്കെ ഡിപി ഇനിയും ഇമ്പ്രൂവ് ആകാനുണ്ട്. ഈ ഒരു മാച്ചിൽ മിങ്കേഴ്സ് പൂർ ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ഇലായസിനും അതേപോലെ തന്നെ എബ്ഡിയനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, പ്രോപ്പറായിട്ടുള്ള ട്രാക്ക് ബാക്കും താരം ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ താരത്തിൻ്റെ ബോൾ പ്ലേയിങ് എബിലിറ്റി എല്ലാം വീക്കായിട്ടാണ് കണ്ടത്. അപ്പോൾ ഇതിലെല്ലാം മിങ്കേഴ്സ് ഇനിയും ഇമ്പ്രൂവ് ആകാനുണ്ട്. പിന്നെ ഈ ഒരു മത്സരത്തിൽ സബായിട്ട് വന്ന് നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നത് എബ്ഡി എസിൽസലാണ്. താരത്തിന് ഡ്രിബ്ലിംഗ് സ്കിൽസും അതേപോലെ തന്നെ പേസും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ താരം 1-on-1 സിറ്റുവേഷനോ അല്ലെങ്കിൽ 2-on-1 സിറ്റുവേഷനിലെല്ലാം കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എന്തായാലും താരം ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പ്ലേയിങ് ടൈമിലൂടെ താരം ഇമ്പ്രൂവ് ആയാൽ ഉറപ്പായിട്ടും താരം വേൾഡിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആകാൻ സാധിക്കും. എന്തായാലും കണ്ടറിയാം. ശരിക്കും ബാർസ ഈ ഒരു മാച്ച് ലക്ക് കൊണ്ടാണ് വിജയിച്ചത്. കാരണം ഈ ഒരു മത്സരത്തിൽ എസ്പാനോളിന് ബാർസയ്ക്കെതിരെ 2-3 ഗോൾ അടിക്കാനുള്ള ഓപ്പൺ ചാൻസ് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാർസയ്ക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് അതൊന്നും എസ്പാനോൾ ഗോളാക്കി മാറ്റിയില്ല. അതേപോലെ ബാർസയ്ക്കും ഗോൾ അടിക്കാനുള്ള ചാൻസ് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പൂറായിട്ടുള്ള ഫിനിഷിംഗ് കൊണ്ടൊക്കെ അത് നഷ്ടമായി. എന്തായാലും ബാർസയ്ക്ക് ഈ ഒരു മത്സരത്തിലെ വിന്ന് ഡിസേർവിംഗ് തന്നെയാണ്. പക്ഷേ ആ ഒരു പെനാൽറ്റി ഗോൾ ഡിസേർവിംഗ് ആണോ എന്നറിയില്ല. എന്തായാലും ഈ ഒരു മാച്ചിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് സാഡ് സിസ്റ്റത്തിന് ഒരു പ്യുവർ സ്ട്രൈക്കറിന് ആവശ്യമുണ്ട് എന്നാണ്. എന്തായാലും ആ ഒരു റോളിലേക്ക് ഡിപിനെ യൂസ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഡിപി ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ടൈപ്പ് പ്ലെയർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു പ്യുവർ സ്ട്രൈക്കറിൻ്റെ ആവശ്യമുണ്ട്.
പിന്നെ നമ്മുടെ ഡിഫൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാനുണ്ട്. കാരണം ഈ ഒരു മത്സരത്തിൻ്റെ അവസാനത്തെ 10-15 മിനിറ്റിൽ ബാർസയുടെ ഡിഫൻസ് എസ്പാനോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാർസയുടെ ഡിഫൻസ് അവസാന നിമിഷത്തിലുള്ള പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലെല്ലാം ബാർസയുടെ ഡിഫൻസ് ഇമ്പ്രൂവ് ആക്കിയേ പറ്റൂ. പിന്നെ സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിലും ബാർസ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. എന്തായാലും അടുത്ത മാച്ചിൽ ഇതിലെല്ലാം മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിലുള്ള ലാലിഗ ടേബിളിൽ ബാർസ 6th സ്ഥാനത്താണ് ഉള്ളത് 20 പോയിൻസോടെ. അപ്പോൾ ഇനിയുള്ള മത്സരത്തിൽ ബാർസ നല്ലൊരു ഫോമിലാണെങ്കിൽ നമുക്ക് ലാലിഗ നേടാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും കണ്ടറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരാണ്. ടിൽ ദെൻ, വിസ്കാ എൽ ബാർസ.